ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മുടെ സ്വന്തം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ദർപ്പൺ പോലും എത്തനിക് ഡേ ആണ്. അപ്പൊ അറിയാം, ഈ എത്തനിക് ഡേ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ എത്തനിക് ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്ഡപ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മള് ഈ എത്തനിക് ഡേന്റെ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റീൽസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ 100 കൂട്ടം വീഡിയോസ് കാണാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എങ്ങനെയാണ് ഇവിടുത്തെ എത്തനിക് ഡേ നടക്കാവുന്നത്, എന്താണ് ഒരു സംഭവം, ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥ. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഗൈസ്, ഞങ്ങൾക്ക് 9 മണി തൊട്ട് 11, എനിക്ക് 9 മണി തൊട്ട് 12 മണി വരെ, ഇവർക്ക് 8 മണി തൊട്ട് 12 മണി വരെ ക്ലാസ് ഉണ്ട്. നിങ്ങളെ നാലുച്ചൊക്കെ ക്ലാസ് എത്തനിട്ട് ഞങ്ങൾ സാരി കൊടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവിടെ പോയി ക്ലാസ്സിലിരിക്കുന്നത് സാറിന് മാമിന്റെ ഒക്കെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോകണം ഗൈസ്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ അറ്റൻഡൻസ് വിട്ട് വേറൊരു പരിപാടി ഇല്ല. എന്താണെങ്കിലും ആര് മരിച്ചാലും ആര് എന്താണെങ്കിലും അറ്റൻഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങി അങ്ങോട്ട് പോയപ്പോ രാവിലെ 8 മണി 8 മണിയല്ലേ, 8 മണിയായപ്പോ ഞങ്ങള് ഇപ്പൊ തന്നെ കോളേജിലേക്ക് പോകാൻ ഓർത്തു. കോളേജിൽ പോയിട്ട് അവിടുന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് കയറാന്ന് ഓർത്തു. അപ്പൊ ഇതാണ് എന്റെ ഗെറ്റ് റെഡി വെച്ച് ഈ വീഡിയോന്റെ അകത്ത് ഉണ്ടാവും, എന്റെ പ്രോപ്പർ സാരിക്ക് എങ്ങനെയാന്നൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ആണെങ്കിൽ ഞങ്ങളോട് സീരിയസ് ഇടരുത് എന്ന് പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയാ പറഞ്ഞേക്കട്ടോ, സ്റ്റുഡൻസ് ആർ ഇൻസ്ട്രക്റ്റഡ് ടു റീഫ്രെയിൻ ഫ്രം സ്ലീവ്ലെസ്. പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പത്തേക്കും ഞങ്ങൾ കുറെ പേരൊക്കെ ഓൾറെഡി ഇതൊക്കെ പറയുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഞാൻ ബ്ലൗസൊക്കെ തയ്ച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തൽക്കാലം ഇങ്ങനെ കവർ ചെയ്തിട്ട് പോകാന്നു, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പൊ എന്നാലും കേസ് നമുക്കപ്പോ കോളേജിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, നമ്മൾ ഐ ഡി കാർഡ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് കയറ്റത്തില്ല. അപ്പൊ നമ്മൾ ഐ ഡി കാർഡ് സാറിനോട് ഐ ഡി കാർഡ് ഒക്കെ കിട്ടിട്ടാണ് പോണത്. എന്റെ പൊന്നി, ആണെങ്കിൽ ഇവര് സ്ലീവ്ലെസ് ടക്ക് കയറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിക്കുക, എത്ര പറഞ്ഞിട്ട് ഒരു സ്ലീവ്ലെസ് എടുത്ത് കേട്ടത്, ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ ചേച്ചിയൊക്കെ നമ്മളെ ഉള്ളി കയറ്റിയില്ല, നമ്മളവിടെ പുറത്ത് നിന്നിട്ട് ആ സ്ത്രീ നമ്മളോട് വഴക്കിടലോ വഴക്കിടൽ എന്നൊക്കെ പറഞ്ഞ വൻ വഴക്കിടൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നാലിച്ച് കൈയിന്റെ കുറച്ച് കണ്ടാലാണ് അവർക്ക് പ്രശ്നം, വയറ് കണ്ട പ്രശ്നമല്ല, ബാക്ക് കണ്ട പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല അവർക്ക്. നമ്മുടെ കൈയിന്റെ ഇത്രയും ഭാഗം കാണുന്നതിനാണ് പ്രശ്നം. ഈ സ്ലീവ്ലെസ്സിനൊക്കെ എന്താ പ്രശ്നം എന്ന് കർത്താവിനറിയാം, ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ മാറ്റി ഇട്ടിട്ട് വേറെ ബ്ലൗസ് ഇട്ടിട്ട് അവിടെ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ ബ്ലൗസ് ഇടന്നെ ഇടാന്ന് ഓർത്തേക്കുമാണ്. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ നമ്മുടെ ഒരു ആകെ കൂടെ കിട്ടുന്ന ഒരു ദിവസമാണ് എത്തനിക് ഡേ എന്ന് പറയണത്. ആ ദിവസം കൊണ്ട് ഇങ്ങനെ കൊളാക്കനാണെങ്കിൽ പിന്നെ എന്തിനാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇത് മാറ്റിയിട്ടിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെ ഇത് തന്നെ എടുത്തിടാന്നു. ഈ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടു, ഇനി അവിടെ പോയിട്ട് പുറത്തിറങ്ങുമ്പോൾ മാറ്റിയിടാം. ഓക്കെ, ഹലോ ഗൈസ്, ഒന്നും പറയാനില്ല എനിക്ക്, ഒന്നും പറയാനില്ല. ഓക്കെ, മൂന്നാറ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ആറ് സാറ് പ്രൊസഷന് പോയപ്പോ ഞങ്ങളോട് പറഞ്ഞു ലൈബ്രറി കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലൈബ്രറി കയറിയിരുന്നതാണ് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടിട്ട്. ചുമ സ്വൈപ്പ് ഇൻ ചെയ്തിട്ട് സ്വൈപ്പ് ഔട്ട് ചെയ്തു ഒരു കുറച്ചേരി ഇരുന്നിട്ട്. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ആർ. എന്റെ പൊന്നെ, ഇങ്ങനൊരു ദിവസം നമ്മളോടാണെങ്കിൽ ലൈബ്രറി പോയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ലൈബ്രറി പോയിരുന്നു, ഞാൻ എന്നിട്ട് ഇറങ്ങി ഇത് ഞാൻ ബ്ലൗസ് മാറ്റാൻ ഓർത്തതാ. ബ്ലൗസ് മാറ്റാൻ വേണ്ടി ഇട്ട സമയത്ത് ബ്ലൗസിന് സിപ്പ് പൊട്ടി ഗൈസ്. ഒന്നും പറയണ്ട, എനിക്കെങ്ങാണെ ദേഷ്യവും സങ്കടമൊക്കെ വന്നിരിക്കും. എൻ്റെ ബ്ലൗസിൻ്റെ ആ ബ്ലൗസിൻ്റെ സിപ്പ് പൊട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ദിവസം ആ സിപ്പിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് ഞാൻ കറക്റ്റ് ഇത് ഇടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ എൻ്റെ സിപ്പ് പൊട്ടിയേക്കുന്നു. ഇനി എനിക്ക് ഞാൻ പിന്നെ സംഘടിപ്പിച്ച് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് സിപ്പ് പൊട്ടിയ സാധനം ഇടാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം, എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഓക്കെ, ഓലക്കോട്ട്.
ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ എൻറോൾമെൻ്റ് ഒക്കെ ആയിട്ട് നാട്ടിൽ പോയാലും കുറച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ ഗേൾസ് എല്ലാവരും കൂടി ആയിട്ടൊരു ചുമ്മാ ഒരു റാമ്പോ ഒക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് റാമ്പ് നടക്കുന്നതാണ് ഗേൾസ് ഇത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പറഞ്ഞു ജുംക ആ പാട്ട് കളിച്ചാലോ, പിന്നെ അത് ട്രെൻഡോട് ട്രെൻഡ് മാറി മാറി ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ നമുക്ക് ചുമ്മാ എല്ലാവരും കൂടെ മുന്നിൽ പോകുന്നു, സാരി കാണിക്കുന്നു, തിരിച്ചു വരുന്നു. അതാണ് ഈ പരിപാടി. Got it. Yeah. Yes. Tell me about you. This is called Khasi Sari. Are you going to upload that? Yeah, obviously. And I am dressed in my traditional attire today. Lavina is so cute. Linda. Stay there. Linda. Linda. Linda, don't be so shy. Okay? Done. No. Hi. Hi. മൈറ ഇരിയാണ് ഗൈസ്, നമ്മുടെ സ്വന്തം രാജൻ സാറിൻ്റെ ഡി ജെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മുടെ ചെണ്ടമേളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോണത്. Thank you.
കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങുവാണ്. മുടിഞ്ഞ വെയിലൊക്കെയാണ്, ഡി ജെ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്, ആ സംഭവമാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങള് ബാക്ക് ഗേറ്റിലേക്ക്, ഇതേപോലുണ്ട് ബാക്ക് ഗേറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് എന്താ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകും. ഞങ്ങൾ അത് കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ചത്തു 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 മേല വിട്ടു മതിയായി, ജീവിതം കളഞ്ഞു വെച്ച ജീവിതം മതിയായി. പിന്നെ പുറത്തു പോവുകയാണ് ഇതിന്റെ പേര്. ഞങ്ങളെന്താ ഓണത്തിന് പോയ സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പൊ അവിടെയാണ് ഈ എല്ലാരും പെറ്റ് കിടക്കുന്നത്, അവിടെയാണ് ചില്ലൊക്കെ നടന്ന സ്ഥലത്ത്. ഓ, എന്റെ ഓട്ടോമാമൻ വിളിക്കുന്നു, ഞാൻ പോയി ഓട്ടോമാമൻ എത്തിയേട്ടെ. ഞങ്ങളങ്ങനെ അവിടെ പോയിട്ട് നമ്മുടെ വിങ്സും ഫ്രൈസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാണൻ പോകുന്ന രീതിയിലുള്ള വിശപ്പായിരുന്നു. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ, രാവിലെ ഒന്നും കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്ര തിരക്കായിരുന്നു, ഭയങ്കര സാരി ഉടുക്കുക, തിരിച്ച് വരിക, ബ്ലൗസ് മാറ്റുക, പിന്നെയും പോകും, അങ്ങനെ 100,000 തിരക്കായിരുന്നല്ലോ. അങ്ങനെ ഇവിടെ കുറച്ചു നേരം നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചും അലമ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിജിയിലേക്ക് പോയി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ക്ഷീണിച്ചു, ഞങ്ങളിവിടെ തിരിച്ചു പോവുകയാണ്. കഴിഞ്ഞു, നമ്മൾ എത്രയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ എന്റെ ചുട്ടി കണ്ടാ, ഇതൊക്കെ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ കണ്ടോ, ബ്ലൗസ് ശ്രദ്ധിക്കണ്ട, ബിക്കോസ് ബ്ലൗസ് ഒരു ട്രാജഡി ആയിരുന്നു. ഒന്നും പറയാനില്ല, ആരൊക്കെയ്ക്ക് ഹായ് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ലൈറ്റ് ഇല്ലട്ടോ, എന്തുവാ, അപ്പൊ ഓ മൈ ഗോഡ്, ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ലൈറ്റില്ല പറഞ്ഞ ലൈറ്റ് വന്നു. അപ്പൊ ഞങ്ങളുടെ എത്ര ഡേ പരിപാടികൾ കഴിഞ്ഞു. ഇങ്ങനെയാണ് യൂഷ്വലി എത്ര ഡേ ഉണ്ടാവാറ്, രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നമ്മൾ കോളേജിലുണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി ഈ സ്ഥലത്തേക്ക് വരും. ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കൂടിയതിന് ശേഷം നമ്മളെല്ലാം കൂടെ തിരിച്ചു പോകും. ഇതാണ് യൂഷ്വൽ പരിപാടി. എനിക്കാണെങ്കിൽ ഇന്ന് കൊച്ചി പോരുന്നുണ്ട് ഗൈസ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇറങ്ങി. ഇപ്പൊ 4:00 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വേഗം ഇറങ്ങി, ഞാൻ പി ജി പോകാൻ ഓർത്തു. കാരണം എല്ലാ പരിപാടികളും ചെയ്യാനുണ്ടല്ലോ, പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ തട്ടിക്കളയും. അതുകൊണ്ട് തുപ്പിലിറച്ചു, അതുകൊണ്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോവാണ്. ഞാനിവിടെ കുറെ വേറെ കുറെ ജൂണിയേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ ബാച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാവരും എൻറോൾമെന്റ് ഒക്കെ ആയിട്ട്, അതെ എൻറോൾമെന്റ് ഒക്കെ ആയിട്ട് പോയേക്കുവായിരുന്നു. അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ എത്തിനിടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ എത്തിനിടെ ഇച്ചിരി വൈബ് കുറവായിരുന്നു കേട്ടോ, എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ ക്രൈസ്റ്റിന്റെ എത്തിനിടെ എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഓളം ഉണ്ടല്ലോ, അതുണ്ട് എന്തായാലും. അപ്പൊ ഗൈസ്, സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പം ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പൊ ചാച്ചാ, ബൈ ബൈ.